everyone, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു കല്യാണം കൂടാനാണ് കേട്ടോ. കല്യാണം എന്ന് വെച്ചാൽ താത്താൻ്റെ കല്യാണമാണ്, മൂത്താപ്പാൻ്റെ മോളെ കല്യാണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇൻട്രോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഒരാൾ എടുത്തു തരാ ചെയ്തത്. ഇത് ഞാൻ തന്നെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവും, നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യണോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇനി വീഡിയോ എടുക്കുമ്പോൾ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ എങ്ങനെ എടുക്കുക, എന്താ എടുക്കുകയെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പറ്റണ രീതിയിലൊക്കെ എടുക്കും. ഞാൻ ഇന്നലെ, അതായത് ഇന്ന് കല്യാണമാണ്, 21st, 20th കല്യാണത്തലേന്ന് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ നിക്കാഹിന് നിക്കാഹ് 15th ആയിരുന്നു, അന്ന് എടുത്തൊരു കുഞ്ഞു വീഡിയോ ഉണ്ട്, മഹർ കെട്ടുന്ന വീഡിയോ. അതും ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യട്ട. ഞങ്ങൾക്ക് കാണാൻ പറ്റാതായ ഒരു മുത്തുമണിയാണ് കേട്ടത്. ഈ മുത്തുമണിൻ്റെ ഒരേ ഒരു ഭർത്താവാണ് ഇത്. അപ്പൊ അവരെ ഫ്രണ്ട്സുകൾ സ്റ്റേജ് ഡെക്കറേഷന് വേണ്ടി കൊടുന്നു വെച്ചിട്ടുള്ള റോസാപ്പൂക്കളാണ് ഇത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആകെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിപ്പോയി എനിക്ക്. കാരണം എന്താ വെച്ചാൽ, ഒരു റോസ് ഏറിപ്പോയ മൂന്നാലെണ്ണം കണ്ടിരിക്കണമെന്നല്ലാതെ ഇത്രയും തോന്നി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ലൈഫിൽ കാണുന്നത്. അത് ഒരുമിച്ചിട്ട് എന്താ പറയുക, പൊള്ളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് റോസ് പൂ ഒരുമിച്ച് കാണാൻ. തലേന്നത്തെ ദിവസത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പോവാം, പോയിട്ട് അവിടുന്ന് ബാക്കി കാണാം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം നിങ്ങൾക്ക് പുതിയനെ കാണിച്ചു തരാം. നമ്മളിവിടെ എത്തിപ്പോൾ എത്തിയിട്ടുള്ളൂ, ഫുഡൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം പുതിയനെ കാണിച്ചിട്ട് സിയമോളെന്ന് വെച്ചാൽ നമ്മൾ ചലഞ്ചിങ് വീഡിയോയിൽ ഉണ്ടായിരുന്ന കുട്ടി, അവളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം.
പിന്നെ പിന്നെന്താ, നമ്മൾ ഒരു പെൺകുട്ടികളെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ചങ്ക് പൊട്ടിപ്പോണ നിമിഷം എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു നിമിഷമാണ് ഈ നിമിഷം എന്ന് പറയുന്നത് കേട്ടോ. ആരുടെ കണ്ണായാലും ഒന്ന് നിറഞ്ഞു പോവും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ കാര്യം എന്ന് പറഞ്ഞത്. ഏത് പെൺകുട്ടി ആയിക്കോട്ടെ, ഏതൊരു പെൺകുട്ടി ആയാലും ഈ ഒരു ഇറക്കം ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര സങ്കടം. ഞാനും അറിയാണ്ട് കരഞ്ഞു പോവാറുണ്ട് കേട്ടോ. എല്ലാവരുടെ അവസ്ഥ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പുതിയണ്ണിൻ്റെ അനിയൻ്റെയും ബാക്കിൽ വരുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. വെള്ള ഷർട്ട് ഇട്ടത് ഉപ്പയും മുത്താപ്പയുമാണ് അടുത്തടുത്തുള്ളത്. അപ്പം ഉപ്പാനെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ആരോ ഒരു വീഡിയോയിൽ. ഫാമിലീസിനൊക്കെ ഞാൻ ഇനി ഒരു ദിവസം പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം അതാണ് എൻ്റെ ഉപ്പ കേട്ടോ. അങ്ങനെ പുതിയണ്ണും പുതിയ ആപ്പിളെയും വണ്ടി കയറി അവർ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത പരിപാടി, മെയിൻ പരിപാടി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് വണ്ടി പിടിക്കുക എന്നുള്ളതല്ലേ അവരെ കൂടെ പോവാൻ. അത് തന്നെയായിരുന്നു എൻ്റെയും കുറച്ച് നേരത്തെ പരിപാടി കേട്ടോ. കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് വണ്ടിയും കിട്ടിയില്ല, സ്ഥലവും കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. ലാസ്റ്റ് നമ്മളൊരു വ്ളോഗറൊക്കെ ആയതിൻ്റെ പേരിൽ നമ്മളെ കുത്തിക്കയറ്റിയും കണ്ടിരിക്കാൻ കുറേ കുട്ടികളുണ്ടായതിൻ്റെ പേരിൽ നമുക്ക് സ്ഥലം കിട്ടി. അങ്ങനെ പിന്നെ അവരെ കളിയും ചിരിയും പാട്ടിടലും കാര്യങ്ങളും, നമുക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പാട്ട് നിർബന്ധമാണല്ലോ. അപ്പോൾ പിന്നെ പാട്ടിടലും പറ്റാത്ത മുട്ടില്ലാത്ത പാട്ടാണെങ്കിൽ മുട്ടില്ല മുട്ടില്ല എന്ന് മാറ്റി മാറ്റി കളിക്കലുമാണല്ലോ നമ്മളൊരു പ്രധാന പരിപാടി. അങ്ങനെ മക്കൾക്ക് പാട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, മക്കൾ സെറ്റാണ്. എക്സ്പ്രഷൻ്റെ കാര്യത്തിലും ഡാൻസിൻ്റെ കാര്യത്തിലും നമ്മളെക്കാൾ വലും ഇപ്പോഴത്തെ മക്കൾ എന്നുള്ളത് അവർ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു കേട്ടോ. ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു അവളെ അവരെ കളിയും ചെയ്തു. നമ്മുടെ ബാക്കിൽ വരുന്നത് നമ്മുടെ അനിയനും ഫ്രണ്ടും ആണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മളെ കാലത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമ്മളെ മുന്നിലുള്ള വണ്ടി നമ്മൾ ചേസ് ചെയ്ത് പിടിക്കുക, കൂക്ക് വിളിക്കുക, അതൊക്കെ ആയിരുന്നു ഒരു ഹരം എന്ന് പറയുന്നത്. ഇതിനൊന്നും പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാ വണ്ടികളും മുന്നിലായിരുന്നു, നമ്മൾ മാത്രം ബാക്കിലായിപ്പെട്ട്. അതുകൊണ്ട് പിന്നെ അതിനൊന്നും പറ്റാത്തതിൻ്റെ പേരിൽ മക്കളെ കളിയൊക്കെ കണ്ട് അങ്ങോട്ട് പോവാന്ന് തന്നെ വിചാരിച്ച്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ചൊക്കെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ട് വണ്ടീൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, അവർ നമ്മളെ പുറകിലായിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു പ്രത്യേക ആരാണ് അവരെ കൂക്ക് വിളിച്ചും ഇങ്ങനെ പോവാൻ.
മദ്രസയിൽ വെച്ചിട്ടാണ്. ഈ മദ്രസിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിച്ചു വളർന്ന നാടും മദ്രസയും ആണ് കേട്ടോ. പിന്നെ അളിയൻ്റെ അവിടെ അളിയൻ്റെ പെങ്ങളെ കല്യാണം കൂടി ഉണ്ടായിരുന്നു, രണ്ടാളെയും കൂടി കല്യാണമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സെറ്റായി വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിത് അടുത്ത കലാപരിപാടിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ചായ കുടിക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ മെയിൻ പരിപാടി. അത് അവിടെ കുബൂസും ചപ്പാത്തിയും ഇറച്ചിക്കറിയും ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ അവസാനം താത്താനെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയും കൂടി ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റൂമിൽ കയറി നോക്കിയപ്പോൾ കണ്ടതാണിത്. ഇത് ഇന്നത്തെ കാലത്ത് അത്ര വലിയ ട്രെൻഡ് അല്ലെങ്കിൽ കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ, മണിയറ ഇങ്ങനെ ചമ്മിക്കുക എന്നുള്ളത്. എന്നിട്ട് അത് ഒരുപാട് കാലം ഇങ്ങനെ സൂക്ഷിക്കുക, അതൊക്കെ ഒരു പ്രത്യേക രസമാണല്ലേ താത്ത. അത് എത്ര കാലം സൂക്ഷിക്കുന്നു എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടാ. അങ്ങനെ എല്ലാം പറഞ്ഞ് ലാസ്റ്റ് താത്താനോട് ടാറ്റയും പറഞ്ഞ് നമ്മളങ്ങനെ നമ്മളെ വൈക്ക് പോകുന്നു കേട്ടാ. ഹലോ. അപ്പോഴത്തെ നമ്മൾ നമ്മളെ കല്യാണവും എല്ലാതും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, ക്ഷീണിച്ചിട്ടോ തീരെ വയ്യ. അപ്പോൾ കല്യാണമൊക്കെ സെറ്റ് ചെയ്യുന്ന സംഭവം ഞാൻ ഇന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വല്ല കുറവും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻ്റ് ചെയ്യുക. കമൻ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ നേരിട്ട് വീഡിയോ എടുത്തിട്ട് ഓൺ വോയിസ് വീഡിയോ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ ഞാനത് ശരിയാക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും സ്റ്റിൽ ദൻ ബൈ.